ശ്യാമക്കലയുടെ കൊലപാതകം നമ്മളത് വളരെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കലയുടെ കൊലപാതകത്തിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. കലയെ കൊന്നത് ആരാണ് എന്ന് ഇതുവരെ പോലീസിന് വ്യക്തതയില്ല. പക്ഷേ ശ്യാം അതിൽ പല നിഗമനങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവരെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, സെപ്റ്റിക് ടാങ്കിൽ കിട്ടില്ല എന്ന് ശ്യാം പറഞ്ഞു. അത് വളരെ ക്ലിയർ ആയിരുന്നു, അത് കിട്ടിയിട്ടില്ല. അതിനുശേഷം ഇതിൽ അത് ചൈത്ര തെരേസ ജോൺ അല്ലേ, ആ ചൈത്ര തെരേസ ജോൺ ഇത് വലിയൊരു ബ്ലാക്ക് മാർക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. മാധ്യമങ്ങൾ ഇപ്പോൾ അതിൻ്റെ പിന്നിലില്ല. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് കലയെ കൊന്ന കാറ് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയായിരിക്കും അത് കേസിൽ നമുക്ക് ഒരു തുമ്പായിരിക്കും? എന്ത് തുമ്പ്? അതൊരു കൊട്ടിയം സ്വദേശിയുടെ കയ്യിലാണ് ആ കാറ് ഇപ്പോഴുള്ളത്. ഒരു വെള്ള ഓൾട്ടോ കാറാണ്, തിരുവല്ല രജിസ്ട്രേഷനാണ് ആ വണ്ടി. ആ വണ്ടി ഇപ്പോൾ പോലീസ് 15 വർഷത്തിനിപ്പുറം അന്വേഷണ സംഘം അത് കണ്ടുപിടിച്ചു. അതിപ്പോൾ ചെങ്ങന്നൂർ DYSP ഓഫീസിൽ കൊണ്ടിട്ടിട്ടുണ്ട് ആ വണ്ടി. പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കൊലപാതകം നടന്നു എന്ന് പറയുന്ന അതിലെ തൊണ്ടി മുതലായിട്ട് ഇതിനെ പരിഗണിക്കാൻ പറ്റില്ലല്ലോ. ഫോറൻസിക് പരിശോധന നടത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. കാര്യം 15 വർഷം കഴിഞ്ഞല്ലോ. 15 വർഷങ്ങൾക്ക് ശേഷം ഇതിനകത്ത് ഇനി എന്ത് പരിശോധന നടത്തിയിട്ടും പ്രത്യേകിച്ചൊരു കാര്യമല്ല. പിന്നെ ഇദ്ദേഹം കുറ്റസമ്മതം നടത്തുകയാണെങ്കിൽ അതിന്റെ ഒപ്പം തൊണ്ടി മുതലായിട്ട് ഇതിനെ ആര് കുറ്റസമ്മതം നടത്തുക? അനിൽ. അനിൽ എത്തിയോ ഇവിടെ? ഇല്ല, ഇസ്രായേലാണല്ലോ. ഇസ്രായേലോട് കൊണ്ടുവരണ്ടേ? അയാൾ അവിടെ ഇന്ന് വാർത്തയൊക്കെ കണ്ട് പല ആൾക്കാരും കമന്റ് അടിക്കുന്നുണ്ട് അതിന്റെ താഴെ വന്ന്. ഷാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കില്ലേ, അനിലെ കാര്യങ്ങളൊക്കെ വ്യക്തമോ? അനിൽ അതനുസരിച്ച് മൂവി എന്ന് പറയുന്നത്. അയാൾക്കെതിരെ ഓപ്പൺ വാറണ്ട് കോടതി പുറപ്പെടു വെച്ചിട്ടുണ്ട്. അയാളുടെ പാസ്പോർട്ടും പിന്നെ പാസ്പോർട്ടിലെ നമ്പരും അതുപോലെ അദ്ദേഹത്തിന്റെ അവിടുത്തെ ഏജന്റിന്റെ സ്പോൺസറുടെ നമ്പരും അവിടുത്തെ അഡ്രസ്സും എല്ലാം കൂടെ വെച്ചിട്ടാണ് കോടതി ഇപ്പോൾ ഓപ്പൺ വാറണ്ട് പുറപ്പെടു വെച്ചിരിക്കുന്നത്. ഇനി ഓപ്പൺ വാറണ്ട് എന്ന് പറയുന്നത് പോലീസ് ആസ്ഥാനം വഴി അത് പിന്നെ ക്രൈംബ്രാഞ്ച് വഴി പിന്നെ CBI പോകും. CBI ഇന്ന് ഡൽഹി ഓഫീസിലെ പിന്നെ ഇന്റർപോൾ വഴി അവര് റെഡ് കോർണർ നോട്ടീസ് ഇക്കാര്യത്തിൽ പുറപ്പെടുവിക്കും. എയർപോർട്ടുകളിലും സീപോർട്ടുകളിലും എല്ലാം തന്നെ ഇയാളുടെ നോട്ടീസ് പതിപ്പിക്കും. ഈ റെഡ് കോർണർ പുറപ്പെടുവിച്ചാലുള്ള പ്രത്യേകത, ഇസ്രായേലിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഇയാൾക്ക് കടന്ന് പോകാൻ സാധിക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ റെഡ് കോർണർ ഇപ്പോൾ പുറപ്പെടുവിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുക. പക്ഷെ അതിപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഒന്നും ആയിട്ടില്ല. ഏകദേശം മാധ്യമങ്ങളൊക്കെ ഈ ഇത് മറന്നു. മാധ്യമങ്ങളെല്ലാം ഈ കേസിന്റെ പിന്നാലെ അന്നത്തെ ഒരു ബഹളമുള്ളായിരുന്നു. അന്ന് പോയ അത് ആ കുഴിയും മാന്തി സാധനങ്ങളെല്ലാം ചപ്പും ചവറും എല്ലാം വാരി വെളിയിൽ നമ്മളിത് അന്വേഷിക്കുന്നുണ്ട്. നമ്മളത് അന്വേഷിക്കുന്നുണ്ട്. ഈ മരണപ്പെട്ടു പോയത് ഒരു പട്ടിയോ പൂച്ചയോ ഒന്നും അല്ല, ഒരു യുവതിയാണ്. ഒരു യുവതി, അത് എന്ത് കാരണമായിക്കോട്ടെ, ഒരു മനുഷ്യനെ കൊല്ലാൻ മറ്റൊരാൾക്ക് യാതൊരു അധികാരവും ഇല്ല. ഇതിന്റെ ഇടയിൽ ഞാൻ അത് ചോദിക്കുന്ന ശരിയാണോ എന്നറിയില്ല, എങ്കിലും ഒരു ചോദ്യം ചോദിക്കാം. ഈ മരണപ്പെട്ടു പോയത് ഒരു യുവതിയാണെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വന്ന് നമ്മുടെ അർജുന്റെ മൃതദേഹം കിട്ടിയെന്നൊരു വാർത്ത വന്നല്ലോ. ശ്യാം എന്താ തോന്നുന്നത്, അർജുന്റെ മൃതദേഹമായിരിക്കും? പെട്ടെന്നൊന്ന് ചോദിക്കുക. അത് DNA ടെസ്റ്റ് നടത്തി അർജുന്റേതായിരിക്കും? പരിശോധിച്ചാലേ പറയാൻ പറ്റും. നമ്മൾക്ക് ഇങ്ങനെ ഇവിടെ നിന്നിട്ട് അത് പറയാൻ പറ്റില്ല. പല മാധ്യമങ്ങളും ഇപ്പൊ അടിക്കുന്നുണ്ട് അർജുന്റെ ആണ് അല്ല എന്നൊക്കെ പറഞ്ഞ് ഊഹാഭോഹങ്ങളൊക്കെ വരുന്നുണ്ട്. ശ്യാമിന്റെ ഒരു നിഗമനം അതായിരിക്കുമെന്നാണോ ഇല്ലെന്നാണോ? അവിടെ നിന്നൊരു മത്സ്യത്തൊഴിലാളിയെ കൂടെ അതെ അതെ, അവിടെ നിന്ന് വേറെ മിസ്സിംഗ് ഉണ്ട്. നമ്മൾ അറിയാത്ത മിസ്സിംഗ് കേസുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിലും എനിക്ക് ഒരു ഡൗട്ട് വരുന്നുണ്ടെന്ന് അറിയാമോ, നമുക്ക് ഇതിൽ നിന്ന് വ്യതിചലിച്ച് കുറച്ച് സമയം, കുഴപ്പമില്ല. അതായത് ഈ അർജുൻ ലോറിക്കകത്തിരുന്നു, ലോറിക്കകത്ത് അർജുനെ മണ്ണിടിച്ചിലുണ്ടാകുന്നു. അപ്പൊ ലോറിയിൽ നിന്ന് അർജുൻ പുറത്തിറങ്ങിയാലല്ലേ അർജുന്റെ മൃതദേഹം ഒഴുകി പോകാൻ സാധ്യതയുള്ളൂ? അതെ, പുറത്ത് ചാടിയായിരിക്കും അർജുൻ. ഇയാൾ പുറത്ത് നിൽക്കുകയായിരുന്നെങ്കിൽ മണ്ണ് ഇപ്പം നമുക്ക് എപ്പോഴും വണ്ടിക്കകത്ത് പുറത്താണോ അകത്താണോ എന്ന് പറയാൻ പറ്റും. അല്ല, അകത്തായിരുന്നെങ്കിൽ അകത്താണോ പുറത്താണോ എന്ന് വ്യക്തതയില്ല. വ്യക്തതയില്ല, അകത്താണെങ്കിൽ ക്യാബിനുള്ളിൽ തന്നെ. ഞാൻ ഒരു ഡൗട്ട് കൂടെ ചോദിക്കട്ടെ, ഇപ്പൊ കാണാതായിട്ട് ഒരുപാട് ദിവസം, ഒരാഴ്ച രണ്ടാഴ്ച കൂടെ അടുക്കുന്നു, അപ്പോഴേക്കും പുള്ളിയുടെ മൃതദേഹം അർജുന്റേതാണെങ്കിൽ അവിടെ നിന്ന് ഒഴുകി കടലിലെത്തി കടലിൽ നിന്ന് പൊങ്ങാൻ ഇത്രയും ദിവസം എടുക്കുമോ? എടുക്കും. തിരിച്ചു വരുമോ അത്? അത് പിന്നെ ചിലപ്പോ കപ്പൽചാലിനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. കിട്ടില്ല. ആ കപ്പൽചാലിൽ പോയി കഴിഞ്ഞാൽ അടുത്ത് കപ്പൽചാല ഉണ്ടെങ്കിൽ കിട്ടില്ല. അത് കപ്പൽചാലിൽ പെട്ടു. അല്ലെങ്കിൽ ഈ തിരയിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അത് സാധാരണ മൃതദേഹം ജീർണിക്കാൻ എത്ര ദിവസം വേണ്ടി വരും? അത് പ്രത്യേകിച്ച് അധികം ഒന്നും വേണ്ട. ചെളിയിലും മണ്ണിലും? അതെ അതെ, മണ്ണില് കിടക്കല്ലേ. അത് നല്ല പോലെ ജീർണിച്ചിട്ടുണ്ടാവും. ജീർണിച്ചിട്ട് അത് ചീർത്തു പോയിട്ടുണ്ടാവും. ചീർത്തു പോയിട്ട് ഇപ്പൊ എന്താ പറഞ്ഞാ, ഈ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ആ തിരിച്ചറിയാൻ പറ്റാതായി. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് പുഴു വന്നു തുടങ്ങും. പിന്നെ പുഴുവിന്റെ നിറം വെച്ചിട്ടാണ് ബോഡിയുടെ കാൽപ്പഴക്കം നമ്മൾ നിർണയിക്കുന്നത്. പുഴുവിന് ആ പുഴുവിന്റെ നിറം മാറിക്കൊണ്ടേയിരിക്കുക. ആ പുഴുവിന്റെ നിറം മാറുന്നതിനനുസരിച്ചാണ് ഇത്ര ദിവസം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. ഇപ്പൊ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് ചോദിക്കാനുള്ള കാരണം, നമ്മുടെ കലയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മുടി എന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പൊ ഇത്രയും ദിവസമായി 15 വർഷം കഴിഞ്ഞു. 15 വർഷം കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് നിന്ന് അസ്ഥി പോലും കിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നപ്പോ ഞാൻ ചോദിച്ചതാണ്. അതെ അതെ അതെ, അദ്ദേഹത്തിന് ആണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ മൃതശരീരമെങ്കിലും കണ്ടെത്തണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്.
കണ്ടെത്തണം. ഇല്ലെങ്കിൽ പിന്നെ വർഷങ്ങളോളം ഇദ്ദേഹം മിസ്സിംഗ് ആണെന്നുള്ള രീതിയിൽ ഇതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. പിന്നെ ആ മൃതശരീരങ്ങളും കണ്ടെത്തുവാണെങ്കിൽ ഇൻഷുറൻസിലൊക്കെ പിന്നെ അദ്ദേഹത്തിന്റെ ലോറി ഇതുവരെ പൊക്കിയെടുക്കാൻ സാധിച്ചു സാധിച്ചിട്ടില്ല. അത് അത്രയും വലിയൊരു സാധനമല്ല, ഒരു മെറ്റൽ ബോഡി അല്ലേ, അതായത് വെള്ളത്തിന് അടിയിൽ കിടക്കുന്നത്. കുത്തൊഴുക്ക് ഭയങ്കരമാണ്, കുത്തൊഴുക്ക് ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അടിയിലോട്ട് ഇറക്കാൻ പറ്റില്ല. ഈശ്വർ മാൽപ്പയൊക്കെ ഒഴുകിപ്പെട്ടു പോയല്ലോ, ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടത്. പിടിച്ച് നമുക്ക് തിരിച്ച് കലയിലോട്ട് വരാം, കലയിലേക്ക് വരാം. കലയുടെ പിന്നെ ഇനിയിപ്പോ ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കണം. ഇപ്പോ ഇവരാരും സമ്മതിച്ചിട്ടില്ല ഈ കുറ്റം. ആ എല്ലാവരെയും പിന്നെ അവർ കോടതിയിൽ ജാമ്യാപേക്ഷയിൽ പോയി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ ഇടിച്ച് സമീപിച്ചത്. എല്ലാ പ്രതികളും ഉപയോഗിക്കുന്നു. അതെ, ജിനു ഗോപി, പ്രമോദ്, സോമരാജനും എല്ലാവരും പോയി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ കൊണ്ട് ഇടിച്ച് സമ്മതിപ്പിച്ചു. പോലീസിനാണെങ്കിൽ തെളിവുമില്ല. ഇനിയിപ്പോ അവർക്ക് ജാമ്യം കിട്ടും. ഇനി അധിക ദിവസം അങ്ങനെ കൊണ്ടുപോയി അവിടെ ഇടാൻ പറ്റില്ലല്ലോ. അധിക ദിവസം ജയിലിൽ കൊണ്ടിട്ടിട്ട് പിന്നെ ഒരു തെളിവും ഇല്ലാത്തൊരു കേസിൽ കുറെ നാൾ കൊണ്ടുപോയി ജയിലിൽ കൊണ്ടിടാൻ പറ്റത്തില്ല. കോടതി മിക്കവാറും ഇവരെ പിടിച്ച് വരട്ടും, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ. നിങ്ങൾ ഇത് എന്തുപോയി കാണിക്കുന്നതെന്ന് ചോദിക്കും. ഇപ്പൊ പോലീസ് പറഞ്ഞിരിക്കുന്നത് FSL നിന്നും ഇതിന്റെ റിസൾട്ട് വരാൻ സമയമെടുക്കും. ആ കാര്യമാണ് കോടതി ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. FSL ഞങ്ങൾ കൊണ്ട് കൊടുത്തിരിക്കുന്നതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. ആ റിസൾട്ട് വന്നാലേ ഈ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചാണ് കോടതി ഇപ്പോൾ ഒരു ക്ഷമ ഇക്കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രധാന കള്ളൻ മുങ്ങിയിരിക്കുകയാണല്ലോ. പ്രധാന കള്ളനെ പലതവണ വിളിച്ചിട്ടും പിന്നെ അയാൾ വരുന്നില്ല. നാട്ടിൽ വരാൻ അയാൾക്ക് താല്പര്യമില്ല. എന്നാൽ നിങ്ങൾ തന്നെ ഒന്ന് പിടിച്ചുകൊണ്ട് പോകുന്നൊരു നിലപാടിലാണ് അയാൾ അവിടെ നിൽക്കുന്നത്. ഇവരുടെയിലാണ് തെളിവില്ലാത്ത സ്ഥിതിക്ക് ഇതൊന്നും ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ വ്യാപകമായി പോലീസ് ഇതിൽ സൈലന്റായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസ് സൈലന്റ് ആകുമ്പോൾ ശ്രദ്ധിക്കണം. പോലീസ് സൈലന്റ് ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിവരവും പോലീസ് പുറത്തേക്ക് വിടാത്ത ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ പോലീസിന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ടാവും. ചില കേസുകളിൽ പോലീസ് സൈലന്റ് ആവുന്ന അതിനു വേണ്ടിയിട്ടാണ്. പോലീസ് നിശബ്ദമാകുമ്പോൾ പ്രതി വിചാരിക്കും പ്രതി ഞാൻ രക്ഷപ്പെട്ടു പോയി, ഇനിയൊന്നും സംഭവിക്കില്ലെന്ന്. അപ്പോഴായിരിക്കും പോലീസിന്റെ അടുത്ത ആക്ഷനിലേക്ക് അവർ കടക്കാൻ പോകുന്നത്. ഇപ്പോൾ പക്ഷേ ഈ ബോഡി കിട്ടുന്നില്ല. ഇവർ 1.5 ഏക്കർ ആദ്യം ഈ ജിനു ഗോപി പോലീസിനോട് പറഞ്ഞത് ഇവർക്ക് 3 പേർക്കും അനിൽ പറഞ്ഞതേ അറിയുള്ളൂ. സെപ്റ്റിക് ടാങ്കിൽ ഇട്ടു എന്ന് പറഞ്ഞു. 2 ഒരു 1.5 ഏക്കർ വരുന്ന ഒരു പുരയിടത്തിൽ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു. സെപ്റ്റിക് ടാങ്കിൽ ഇട്ട ബോഡി അവിടുന്ന് എടുത്ത് മാറ്റിയെന്നും അനിൽ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളാണ് അനിൽ ഇവരോട് പറഞ്ഞത്. ഈ 3 കാര്യങ്ങൾ ഇവർക്കും അറിയുള്ളൂ. ഏതായാലും ആ യുവതി മരിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിനോടകം കലയില്ലെങ്കിൽ, കലയെന്ന് പറയുന്ന ആ യുവതി പുറത്തു വന്ന് അവർ ഞാൻ മരണപ്പെട്ടിട്ടില്ല, ഇത് ആവശ്യമില്ലാത്ത കഥയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ കലയുടെ കാമുകനെ കണ്ടുപിടിച്ചു പോലീസ്. സൂരജ് പാലക്കാടല്ല, അദ്ദേഹം ഇവിടുത്തുകാരനാണ്. അവിടെ പാലക്കാട് ജോലിക്ക് വന്നേ ഉള്ളൂ. അദ്ദേഹത്തെയും പിടിച്ച് പോലീസ് വരട്ടി. പോലീസ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം കുടുംബമായിട്ട് ജീവിക്കും, അദ്ദേഹത്തിന് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഏതായാലും പക്ഷേ ഇത് എവിടെ കൊണ്ടുപോയി മാറ്റി എന്നുള്ളതാണ് ഒരു വലിയ സംശയം. ഞാൻ ആലോചിക്കുന്ന ഈ കേസ് എവിടെ പോയി അവസാനിക്കും എന്നാണ്. ബോഡി കിട്ടിയില്ലെങ്കിൽ ഇത് എവിടെ അവസാനിക്കും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ചാടി ഇറങ്ങുകയും ചെയ്തു. ഇപ്പൊ ഈ കിട്ടിയിരിക്കുന്ന സാധനം ബോഡിയുടെ ആണോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പൊ കൊണ്ടുപോയി FSL കൊണ്ട് കൊടുത്തിരിക്കുന്നത്. FSL നിന്ന് ഇനി റിസൾട്ട് കിട്ടണം. FSL നിന്ന് റിസൾട്ട് കിട്ടിയിട്ട് അവര് പറയുന്നത് ഇതൊന്നും ബോഡിയുടെ അയക്കാൻ സാധ്യതയില്ല എന്നാണ് ശ്യാമു പറഞ്ഞത്. കാരണം അനിൽ അത്രയ്ക്ക് കോൺഫിഡന്റ് ആണ്. അനിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ്. അനിൽ എന്നാ പിന്നെ നിങ്ങൾ എന്നെ അങ്ങ് പിടിച്ചോ എന്നുള്ള രീതിയിലാണ് അയാൾ അവിടെ നിന്നിട്ട് ഈ അഭ്യാസങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും അയാൾ ഇവിടെ നിന്ന് ഇതൊക്കെ കണ്ട് രസിക്കുമായിരിക്കും കേട്ടോ. പുള്ളിക്ക് ഇതൊരു സമയം ഒരു എന്റർടൈൻമെന്റ്. കേരള പോലീസ് എന്റെ വീട്ടില് കക്കൂസ് വഴിയെന്ന് തോണ്ടുന്നു, കക്കൂസ് വഴി തോണ്ടി പരിശോധന നടത്തുന്നു, വലിയ കാര്യമായിട്ട് മാന്തിക്കൊണ്ട് പോകുന്നു. ഇതൊക്കെ കണ്ട് അവിടെ ഇരുന്ന് ആഘോഷിക്കുകയായിരിക്കും മിക്കവാറും പുള്ളി. പുള്ളിയെ ഇപ്പൊ പിടിച്ചോണ്ട് വരാനുള്ള പോലീസ് അതുകൊണ്ടാണ് വലിയൊരു ആക്ഷനിലേക്ക് കടക്കാത്ത കാര്യം. FSL റിസൾട്ട് ഒന്നും കിട്ടാതെ അയാളെ ഇനി ഇവിടെ പിടിച്ചോണ്ട് വന്നാൽ അയാൾ വേണമെങ്കിൽ പോയി സ്വകാര്യ അന്യായം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാർ മൊത്തം പെടും. അയാൾ പിടിച്ചോണ്ട് വന്നിട്ട് അവിടെ നിന്ന് ഇസ്രായേലിരിക്കുന്ന ആളെ ഇവിടെ പിടിച്ച് ബലമായിട്ട് ഇവിടെ പിടിച്ചോണ്ട് വന്ന് കേസ് FIR ഇട്ട് 1ാം പ്രതിയാക്കിയിരിക്കുക. 1ാം പ്രതിയെ പിടിച്ചോണ്ട് പോയിട്ട് കസ്റ്റഡിയിൽ കൊണ്ടുവച്ച് അയാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ പോലീസിന്റെ കയ്യിൽ നിന്ന് പോകുന്ന കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ. പോലീസിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകും. കാര്യം പോലീസ് സമ്മർദ്ദം വരുമ്പോൾ പോലീസ് കൈവെക്കും. അങ്ങനെ ഒരു പോലീസിന്റെ പ്രത്യേകതയുണ്ട്. സമ്മർദ്ദം കൂടി ഈ ഒന്നും കിട്ടാതാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പോലീസ് കൈവച്ചു തുടങ്ങും. വേറെ മാർഗമില്ല പോലീസിന്. അപ്പോൾ പോലീസ് ഉപദ്രവിച്ചു തുടങ്ങും. ഉപദ്രവിച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പോലീസ് ആകപ്പെടും. ഈ IPS ഉദ്യോഗസ്ഥ വലിയ സമ്മർദ്ദത്തിലാണ്. ചൈത്ര, അപ്പോൾ ചൈത്ര തെരേസ ജോൺ ഭയങ്കര സമ്മർദ്ദത്തിലിരിക്കുകയാണ്. അപ്പോൾ അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കൈകിട്ടി ഇടിക്കുകയും ചെയ്യും. അവരിടിപ്പിക്കും. അവരിടിക്കല്ല, അവരിടിപ്പിക്കും. ഇടിക്കാൻ പറയും. പോലീസിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പോലീസ് അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് എന്താ വിളിച്ചിരുത്തി ധനുഷ് ദൃശ്യ സിനിമയിലെ പ്രഭാകര ചെയ്യുന്നത് പോലെ. അതെ അതെ അതെ, അവനെ കൊണ്ട് തല്ലിക്കുന്ന സീൻ പോലെ. അതെ, അല്ല ഞാനിപ്പോ ധനുഷും ഞാനിരുന്ന് സംസാരിക്കുന്ന പോലെ, ധനുഷ് ഇപ്പൊ എന്റെ ഫ്രണ്ട് ഇരിക്കുന്നത് പോലെ പോലീസിന്റെ മുമ്പിൽ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ അനില് പറയുമോ? ഇല്ലല്ലോ, അനില് പറയില്ല. അല്ല സമ്മതിക്കൂ? ഇല്ല. ഇപ്പൊ ഈ ഇവർക്ക് 3 നല്ല ഇടിയിട്ടിട്ടുണ്ട്. എന്നിട്ടാണ് അവരുടെ കുറ്റസമ്മത മൊഴി എഴുതിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അമാരി ഇത് പറയും, ഞങ്ങളത് ഇത് ഒരു തെളിവില്ലാത്തൊരു കേസ്. ഇതിൽ ഏറ്റവും ഭയങ്കര പിന്നെ ഈ എടുത്തിയാട്ടമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അബദ്ധമായിരിക്കുന്നത്. ഏതായാലും കലയുടെ യുവതിക്ക് നീതി കിട്ടണം.
നീതി കിട്ടണം, അത് കിട്ടുമോ എന്നാണ് നമുക്ക് നമ്മൾ കാത്തിരുന്ന് നീതി കിട്ടുന്നത് ഫോളോ ചെയ്യാം. തീർച്ചയായും ഒരു അപ്ഡേഷനെ നമുക്ക് പ്രഷറി അറിയിക്കാം. ശരി.